ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഗോവയ്ക്ക തക്കാളി ചെമ്മീൻ കറി ഉണ്ടാക്കാം. ഇടയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ടച്ച് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഗോവയ്ക്ക ക്ലീൻ ചെയ്ത് അരിഞ്ഞ് കലത്തിലാക്കി വച്ചിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ ഞാൻ വറുത്ത് തലയൊടിക്കാനുള്ള എളുപ്പത്തിനാണ് വറുത്ത് കഴുകി വാരി വച്ചിരിക്കുന്നതാണ്. തല ഞാൻ തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിൽ അരയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ രണ്ട് എരിവ് മുളക് എടുത്ത് വച്ചിട്ടുണ്ട്, കറിവേപ്പില എടുത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാനും എല്ലാനുമല്ല, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ചെമ്മീൻ, പച്ചമുളക്, ഇത് നമുക്ക് കലത്തിലേക്ക് ഇടാം. ഞാൻ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുകയാണ്, പോരുന്നുണ്ടെങ്കിൽ പിന്നെ ഇടാം. മുളക് പൊടി ഇത്രയും ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, പച്ചമുളക് ഞാൻ അരിഞ്ഞ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി ഇടുന്നു. ഇനി നമുക്ക് ഈ ചെമ്മീൻ കഴുകിയ അരി വെച്ചാണത് കൂടെ അതിലേക്ക് ഇടാം. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് അടപ്പത്ത് വയ്ക്കാം. വെന്ത് വന്നിട്ട് തക്കാളി അരിഞ്ഞിട്ടാൽ മതിയാകും. അടപ്പത്ത് വയ്ക്കാം, മൂടി വേവിക്കാം. ഒരു മുറി തേങ്ങയാണ് ഞാൻ ചരണ്ടി അരയ്ക്കുന്നത്. ഇത് ഞാൻ ചരണ്ടി എടുത്തു, നന്നായി തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കിയിട്ട് ചെറുതീയിൽ വേവിച്ചാൽ മതി. ഗോവയ്ക്ക് ഏകദേശം വേവാറായി. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം, ഇളക്കാം. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എരിവല്പം കൂടുതലാണ് എന്ന് തോന്നിയാൽ ഈ സമയത്ത് നമ്മൾ ഗ്രേവി കുറച്ച് തെക്കി മാറ്റുക, എന്നിട്ടേ തേങ്ങ അരപ്പ് ചേർക്കാൻ പാടുള്ളൂ. അങ്ങനെ തേങ്ങ അരപ്പ് ചേർത്തിട്ട് ഈ ഗ്രേവിയും കൂടി അതിൽ ചേർന്ന് പോകും എന്നുണ്ടെങ്കിൽ അപ്പം ചേർത്താൽ മതി. ചെമ്മീൻ്റെ തല അടർത്തി കൂട്ടി അരച്ച തേങ്ങ അരപ്പ് നമുക്ക് ഇനിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർക്കാം. പുളി അവരവരുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർക്കാം. ചിലർക്ക് പുളി ഒട്ടും ഇഷ്ടമില്ലാത്തവർ ഈ തക്കാളിയുടെ പുളി കൊണ്ട് മാത്രം ഉണ്ടാക്കുന്നവരും ഉണ്ട്. എനിക്കിത്തിരി പുളി ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ പുളി ചേർക്കുന്നുണ്ട്. തേങ്ങ അരപ്പും പുളിയും പുളി പിഴിഞ്ഞ വെള്ളവും ചേർത്ത് കറി തിളച്ചു. ഇനി നമുക്ക് അടപ്പത്തുനിന്ന് അത് മാറ്റിയിട്ട് കാച്ചി ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി, കടുക് ഇട്ട് കൊടുക്കാം. ഈ അല്പം കുറച്ചിട്ട് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. പാകമായി തീ ഓഫ് ചെയ്യാം. കറിയിലേക്ക് ചേർക്കാം. ടേസ്റ്റിയും ഹെൽത്തിയും ആയ ഗോവയ്ക്ക ചെമ്മീൻ തക്കാളി കറി റെഡിയായി. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെ, ഓപ്പുട്ടിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, കഞ്ഞിയുടെ കൂടെ, എന്തിൻ്റെ വേണമെങ്കിൽ കൂടെയിലും കഴിക്കാം. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുൻപിൽ വരുന്നത് വരേക്കും ബൈ.